Aliyan versus Aliyan. Aliyan versus Aliyan. എന്തുവാ കറി കരിയുന്നാ കഞ്ഞിക്കുവാ കറി കരിയെന്ന് കണ്ടാർന്നില്ല കണ്ടത് മനസ്സിലായതുകൊണ്ടല്ലേ ചോദിച്ചത് കറി കരിയുന്നാന്ന് കറി കരിയാ അല്ല ഇക്കാലത്ത് എന്തുവാ പരിപാടി പരിപാടി എന്താ കറി വെക്കണം അതല്ല കാലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തോട്ടെങ്ങാനും പോകണുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത് പുറത്തോട്ട് പോകണം പലർക്കാനും ഒന്നുമില്ല അതൊക്കെ മേടിക്കണം കുടുംബശ്രീയുടെ പൈസ ബാങ്കിൽ അടയ്ക്കണം കുറെ പരിപാടി ഉണ്ട് ഞാൻ അവിടെ വരുന്നുണ്ട് എന്തിന് ആ എനിക്കും കുറെ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം എന്ത് സാധനം അതൊക്കെ ഉണ്ട് എടീ ഈ ക്ലീറ്റസിന്റെ ഷർട്ടിന്റെ അളവ് എത്ര എങ്ങനെയാ ആ ക്ലീറ്റോ ഷർട്ട് മേടിക്കാൻ പോവാ അതും വേണം എന്ത് കാര്യത്തിന് ഷർട്ട് എന്തിനാ എല്ലാവർക്കും ഷർട്ട് ഇടാ ഇല്ല എനിക്കിപ്പൊ പെൻഷൻ കിട്ടി കഴിഞ്ഞ ഓണത്തിനോ ഒന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയില്ല അപ്പൊ ഒരു ഷർട്ട് വാങ്ങിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു ഇത്രേ ഉള്ളു ക്ലീറ്റോന് ഇപ്പൊ ഷർട്ടിന്റെ ആവശ്യമൊന്നുമില്ല ഒന്നാമത്തെ വെള്ളം വെള്ളം എപ്പോഴും ആ പൈസ അമ്മ കൈ പിടിച്ചോ ആ നീ വരുന്നില്ലെങ്കിൽ വരണ്ട ഞാൻ തേക്ക് വെക്കോളാം അയ്യോ എന്റെ പൊന്നെ ഞാൻ വന്നിട്ടുണ്ട് എന്നാ ഞാൻ വിളിക്കാൻ പോവാൻ നേരത്ത് ക്യാറ്റ് വേണം വേണ്ട 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 എനിക്ക് വേണ്ട നീ വല്യ വേദന അയ്യോ നീരുണ്ടല്ലോ ആ ചെറിയൊരു നീരുമുണ്ട് വേദനയായിട്ടൊന്നും ഇല്ല ഒരു ചെറിയ നീര് ആ പല്ല് എടുത്തു കളയാൻ എത്ര നാളായി പറയണു നമുക്ക് പോകുമ്പോ ഡോക്ടറെ കാണിക്കാം കാണിക്കണം ഞാൻ പോവാം നീ റെഡി ആയി തണുത്തോന്ന് എടുത്ത് തിന്നണ്ടാ ഓ കുഞ്ഞിട്ടോ ചേട്ടന് ഷർട്ട് മേടിച്ചു കൊടുക്കാത്ത കുറവുള്ളൂ ഈ അമ്മയ്ക്ക് ഇത് എന്തിന്റെ കേടാ എന്നെ കാണുന്നത് ചെറുപ്പത്തിൽ എന്നെ ഒന്ന് കാണണമായിരുന്നു ആളുകൾ എന്നെ വിളിക്കുന്നത് ജയഭാരതി എന്നായിരുന്നു സത്യം കള്ളം പറയല്ല നാട്ടുകാർ മൊത്തം എന്റെ സൗന്ദര്യത്തിനെ കുറിച്ച് പറയാനേ സമയമുള്ളായിരുന്നു എന്റെ വീട്ടുകാരും പറയും ജമന്തിയുടെ ഭാഗ്യം ഇങ്ങനെ ഒരു അമ്മായിയമ്മ കിട്ടിയത് സ്വഭാവം കൊണ്ടും സൗന്ദര്യം കൊണ്ടും അല്ല അമ്മ ഈ ഒരുങ്ങി എവിടെ പോവാ ഞാന് ഒരു സ്ഥലം വരെ പോണ ഏത് സ്ഥലം ഇതൊക്കെ ഉണ്ട് ഞാനൊരു സ്ഥലം വരെ പോണ ചുമ്മാ കളിക്കല്ലേ അമ്മ പറ എടി ഞാനും തങ്കം കൂടെ ഒരു സ്ഥലം വരെ പോണ് എന്നാ പിന്നെ ഞാനും കൂടെ എന്താ അതിന് നീ വരണ്ട ഞങ്ങളുടെ ഇവിടെ പോവുക അമ്മ എടി എന്താന്ന് ഈ കഥ പടച്ച് പൂട്ടിട്ടിട്ട് ഒറ്റയ്ക്ക് ഇവിടെ വീട് വിട്ടിട്ടൊന്നും ഞാൻ പോകാൻ സമ്മതിക്കത്തില്ല ഞാൻ പോയിട്ട് വരാം അമ്മ വേഗം വരൂലേ ആ ഞാൻ വേഗം വരും അപ്പൊ ഞാനും കൂടി ആ വേണ്ട അതുകൊണ്ടാ നീ ഇവിടെ നിൽക്കാൻ പറഞ്ഞത് പെട്ടെന്ന് ഇങ്ങനെ വരും നീ വിഷമിക്കണ്ട ഞാൻ വരാം അറിയോ എവിടെ പോണേന്ന ക്ലാസ്സിലെ കറണ്ട് ചാർജ് ഇനിയും കൂടുന്നാ തോന്നുന്നു കേട്ടോ അയ്യോ ഇനിയും കൂടുന്നാ ഇനി ഇത് കൂട്ടിക്കഴിഞ്ഞ ആളുകൾ ഒന്ന് തല്ലിക്കൊല്ലും എവിടെ തല്ലിക്കൊല്ലാൻ ഇതൊക്കെ ആ കൂടുമ്പോ ഒരാഴ്ചത്തെ വിഷയമുള്ളൂന്ന് പിന്നെ ആളുകൾ അങ്ങോട്ട് മറക്കും എന്നിട്ട് കൊടുക്കും എത്ര കൂടിയാലും കൊടുക്കും അല്ല ഈ അഞ്ചു കൊല്ലത്തേക്ക് ഇനി ചാർജ് ഒന്നും കൂടൂലെന്നല്ല ഗവൺമെന്റ് പറഞ്ഞത് പറയണല്ലേ ഹലോ ആ എന്താ ജയന്തി ഏട്ടാ ആ അമ്മയും നാത്തനും കൂടി പുറത്തേക്ക് പോവാന്ന് ആ അതിനെന്താ അതല്ല പിന്നെ ക്ലീറ്റോ ചേട്ടന് ഷർട്ട് മേടിക്കാൻ വേണ്ടി അമ്മ പോയത് ആ അത് നല്ല കാര്യല്ലേ എന്താ നല്ല കാര്യം ഏട്ടന് മേടിക്കണില്ലല്ലോ ഷർട്ട് ഛേ അമ്മ വാങ്ങിച്ചോട്ടടി അതിനെന്താ കുഴപ്പം അവനൊരു ഷർട്ട് വാങ്ങിക്കുന്നതിന് എന്താ പ്രശ്നം ആഹാ അത് ശരിയല്ലല്ലോ ഏട്ടന് മേടിക്കാതെ ക്ലീറ്റ് ചേട്ടന് മാത്രം മേടിക്കണ എന്താ ഷർട്ട് ഇല്ല ഇനി വേണമെങ്കിൽ എനിക്ക് വാങ്ങിച്ചാ പോരെ ഷർട്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ലോ അമ്മ അങ്ങനെ തരം തിരിവ് കാണിക്കാമോ ഞാൻ നിന്റെ തലക്കൊന്നോട് തരും കേട്ടോ ജയന്തി കളിക്കാൻ നിക്കണം നീ ഫോൺ കേട്ടോ ഞാൻ എന്ത് പറഞ്ഞാലും കേക്കൂല നിങ്ങള് ഒന്നില്ല വച്ചോ
എന്തേ പുതിയ കേസ് ഉണ്ടാക്കിയ? കേസൊന്നുമില്ല, അമ്മ ക്ലേറ്റസിന് ഒരു ഷർട്ട് വാങ്ങിക്കാൻ പോകുന്നു. ഇതാണ് വിഷയം ഇപ്പന്നത്തെ. അതങ്ങോട്ട് വാങ്ങിച്ചോട്ടെ എന്ന് വിചാരിച്ച പോരെ. ഈ പെണ്ണുങ്ങളുടെ എല്ലാവരുടെയും കാര്യം ഇതാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടിയാൽ അത് അവർക്കും കിട്ടണം. ഇപ്പൊ അവൾക്ക് വേണ്ടിട്ടല്ല, ഇതിപ്പോ എനിക്ക് ഷർട്ട് എടുക്കണില്ല, ക്ലീറ്റസിന് മാത്രമേ ഷർട്ട് എടുക്കണമെന്നുള്ളതാണ് ഉള്ള പരാതി. ആ ക്ലീറ്റസിന് കിട്ടണം എന്ന് പറഞ്ഞാൽ നിനക്ക് കിട്ടണം, അവക്ക് കിട്ടണമെന്നല്ല. ഒപ്പം ഒപ്പം ഒപ്പിക്കണം എല്ലാത്തിനും. അല്ല, അവന് ഈ പറഞ്ഞ പോലെ ഷർട്ടിലും ഇതിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അവൻ ആ വെള്ള ഷർട്ട് വെള്ളമുണ്ട്, അത് മാത്രമേ അവന് ചിന്തയുള്ളൂ. നമുക്ക് വേണമെങ്കിൽ എപ്പോ എടുത്തൂടെ, നമുക്ക് ജോലിയുണ്ട്, അവന് ജോലിയും കൂലി ഇല്ലാത്തവനാണ്. എന്നാ പിന്നെ അമ്മ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ ഇരുന്നാ മതി, അത് ചെയ്യൂല. അപ്പൊ വിളിച്ച് പരാതി പറയുന്നു. ഒരു വഴക്കുണ്ടാക്കാല്ല. ഫോൺ വന്നപ്പോ ഞാൻ കരുതി ക്ലീറ്റസ് എന്തെങ്കിലും നൂലാമാല ഉണ്ടാക്കിയിട്ടുണ്ടാവും. ആ ഇന്ന് ഉണ്ടാക്കൂല, ഇന്ന് ബുധനാഴ്ച അല്ലേ ഉള്ളൂ, അവന് വെള്ളിയാഴ്ച അല്ലേ. ഇതിപ്പോ എന്ത് എന്നാ തീരും, അത്രേ ഉള്ളു. ആ ഇനി ഇന്ന് എവിടേക്കാ ലിസ്റ്റ് ഒക്കെ എടുക്കുക? ലിസ്റ്റ് എന്നാ തന്നില്ലേ? എന്നാ പിന്നെ അത് പോയി വാങ്ങിക്കേ. എന്നാ അത് വാങ്ങിക്കാത്. രാവിലെ ഇത് കൊണ്ട് കൊടുക്കണമെന്നല്ലേ പറഞ്ഞത്? ആ ഡോക്ടറെ പേര് മറിയ കോപ്പി ഇട്ടില്ലെങ്കിൽ അയാൾ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞോണ്ടിരിക്കും. എടെ, നീ ഒരു വലിയ മെനക്കേടാണല്ലോ ഇവിടെ നീ കാണിക്കുന്നത്. ഞാൻ ഇപ്പൊ സിറ്റി പോയിട്ട് വരുമല്ലോ, ഞാൻ ഇനി വീണ്ടും പോണ്ടേ? നീ ചാടി കയറി സിറ്റി പോയതിന് ഇതും കൊണ്ടല്ലേ പോ? അത് ആ മെഡിക്കൽ സ്റ്റോർ ഡോക്ടറെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞല്ലേ. നിനക്കിത് തങ്കത്തിന്റെ കൊടുത്ത് വിട്ടുകൂടായിരുന്നോ? ഓ, തങ്കമല്ലേ പിന്നെ വണ്ടി കച്ചവടം ചെയ്തത്? എടേ, ഞാൻ അതുകൊണ്ടല്ല, തങ്കോ അമ്മ നാണ്ട മെഡിക്കൽ സ്റ്റോർ ഇപ്പൊ നിൽക്കുന്ന ഞാൻ കണ്ടിട്ട് വരുമല്ലേ. ഏത് മെഡിക്കൽ സ്റ്റോർ? ആ വഹാബ് ഡോക്ടർ ആ മെഡിക്കൽ സ്റ്റോർ നിൽക്കുകയല്ലേ ഇപ്പം? ഞാൻ ഇപ്പൊ കണ്ടിട്ടല്ലേ വരുന്നത്. ഞാൻ വീട്ടിൽ ഇറങ്ങുമ്പോൾ അവർ വീട്ടിൽ ആരും മെഡിക്കൽ സ്റ്റോർ പോകേണ്ട കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ. ഇനിയിപ്പോ എന്തെങ്കിലും ആവട്ടെ, ഇത് ഞാൻ തന്നെ കൊണ്ട് കൊടുക്കാം. മരുന്ന് വാങ്ങാൻ പോയായിരിക്കും. അപ്പൊ ഇത് നീ ഉടനെ കൊണ്ട് എത്തിക്കും, ഒന്നുകൂടെ പോയിട്ടോ. ആ അത് ഞാൻ കൊടുക്കാം. ഇത് മറ്റേ ഗൾഫുകാരന്റെ വണ്ടിയല്ലേ? നീ ഒരു കാര്യം ചെയ്യ്, ഇത് എനിക്ക് തരാം. ഞാനിത് മറച്ചു വിട്ടിട്ടുള്ള കാശ് നിനക്ക് തരാം. അതിന് നിന്റെ പൈസ ഉണ്ടാ? നീ ഇത് പൈസ കൊടുത്തല്ല എടുത്തിട്ടേക്കണെന്നുള്ളത് എനിക്കറിയാം. ആ ഗൾഫുകാരന്റെ അടുത്ത് ആ വിറ്റിട്ട് പൈസ വീട്ടിൽ ഏൽപ്പിക്കാന്ന് തന്നെ പറഞ്ഞത്. അല്ല, ആര് നിന്റെ അടുത്ത് പറഞ്ഞു ഞാൻ പൈസ കൊടുക്കാൻ എടുത്തത്? നമ്മൾ അറിഞ്ഞു. നീ കൂടുതൽ ഉരുളണ്ട. 25,000 രൂപ അഡ്വാൻസ് കൊടുത്തിട്ടാണ് ഈ വണ്ടി അവിടെ കൊണ്ടിട്ടിരിക്കുന്നത്. നീയാ 25,000 രൂപ അഡ്വാൻസ് കൊടുത്തു? പിന്നല്ലാതെ. നീ ഒരു കാര്യം ചെയ്യ്, നിനക്ക് വണ്ടി അത്ര അത്യാവശ്യമാണെങ്കിൽ നീ എനിക്ക് 2,000 രൂപ കൂടി തന്നാൽ മതി. ഒരു 27,000 രൂപ തന്നിട്ട് നീ വണ്ടി എടുത്തോണ്ട് പോകും, ബാക്കി വിറ്റിട്ട് പൈസയും കൊണ്ട് തന്നാൽ മതി. 2,000 രൂപ മതി. ഓ മതിയോ? വേണ്ടിയാ, നിനക്ക് നിന്നെ നഷ്ടത്തിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ വണ്ടി നീ വിറ്റ് നീ എന്റെ ലാഭം എടുത്തു, എനിക്ക് വേണ്ട. ഈ പേപ്പർ കൊണ്ട് എത്തിക്കാൻ എനിക്കത് മതി. നീ വേണേ എടുത്തോ. വേണ്ടാന്ന് പറഞ്ഞില്ലേ? അല്ല, ഈ തങ്കം അല്ല, ഇതിനിപ്പോ എനിക്ക് 50 രൂപ ചെലവാണല്ലോ. ഇനി വീണ്ടും നീ അത് 50 രൂപ നഷ്ടപ്പെട്ടാലും പ്രശ്നമില്ല. ഞാൻ ഈ അമ്മയും തങ്കവും കൂടെ ഇവിടെ പോയാ. നീ പോയിട്ടെ, അതുകൊണ്ട് കൊടുക്കണേ. അത് ഞാൻ കൊടുത്തോളാം. അത് ഞാൻ കൊടുത്തോളാം. എന്താ പരിപാടി? ഞാൻ ഇവിടെ നാടകം കളിക്ക. എന്താ വന്നിണ്ടോ? കൂടണുണ്ടോ? അതെ, ഇതൊക്കെ ആണുങ്ങൾ ചെയ്യേണ്ട പണിയാ. അത് ആ കനകനോട് പറഞ്ഞു, ഇതൊക്കെ അങ്ങോട്ട് ചെയ്യാൻ പറഞ്ഞൂടെ. പെണ്ണുങ്ങൾ ചെയ്താ എന്താ, മടൽ അങ്ങോട്ട് വീഴൂലേ? ഇല്ല, വീഴും. പക്ഷെ എന്നാലും ഇത് വൃത്തിയായിട്ടൊക്കെ ചെയ്യണമെങ്കിൽ ഇതിന് വെട്ടിമുറിച്ചൊക്കെ എടുത്ത് നല്ല രീതിയിൽ ആരെങ്കിലും പണിക്കാർ വെച്ച് ചെയ്യിക്കണല്ലേ നല്ലത്. ഇതിന് ഇത്രയും വൃത്തി മതി. വല്ല കുഴപ്പമുണ്ടോ? ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിലും കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പം? ആ പിന്നെന്താ, എന്തിനാ ചൂടാവണേ? ഞാൻ ചൂടായതല്ല, കാര്യം പറഞ്ഞ തങ്കത്തിനാ കണ്ടോ? എനിക്കെങ്ങനെ അറിയണേ നിങ്ങളുടെ വീട്ടിലെ ആൾക്കാർ എവിടെയെന്ന്? നിങ്ങളുടെ വീടാ? പിന്നല്ലാതെ അത് എന്റെ വീടല്ലല്ലോ. പിന്നെ എന്റെ വീടാണോ? നമ്മളൊക്കെ പുറത്തുനിന്ന് വന്നവരല്ലേ? അയ്യോ, നിങ്ങളൊന്നും പുറത്തുനിന്ന് വന്നവരല്ല, ഞാനാണല്ലോ വന്ന് കയറിയത്. നിങ്ങൾ ചെറുപ്പം മുതലേ അവിടെ തന്നെ ആയിരുന്നല്ലോ. ഞാനാ വന്ന് കയറിയത്. ഇനി ഇങ്ങനെ സംസാരിക്കേണ്ട കാര്യമുണ്ടോ? ഞാനൊരു എന്താ ഒന്നുമല്ല, ഞാൻ ഒന്നും പറഞ്ഞില്ലേ. അല്ലേ, ഞാൻ ഉത്തരം പറയണെങ്കിൽ പിന്നെ എന്നോട് ചോദ്യം ചോദിക്കണം എന്തിനാ? അതിന്റെ കാര്യമില്ലല്ലോ. അവനെ സമ്മതിക്കണം കേട്ടാ. ഓ, എന്റെ അളിയനെ പൊന്നോ, വല്ലാത്ത പാട് തന്നെ. കുടുംബത്തെ ഒരു സ്വൈര്യം ഇല്ലല്ലോ. ആ മടലൊക്കെ നല്ലപോലെ വെട്ടിയിട്ടോണം കേട്ടാ. വേറൊരു അത്യാവശ്യ കാര്യം പറയാൻ മറന്നുപോയി. ഓടി വാ, ഇങ്ങോട്ട്.
ഞാൻ പറയാൻ മറന്നു പോയതാത് ഈ മടലിനോടുള്ള ദേഷ്യത്തിലേ എന്നാ പിടിച്ച നല്ലോണം അങ്ങോട്ട് വെട്ടിയിട്ട് കാണിക്കാം അങ്ങോട്ട് എന്നാ കൊണ്ടുപോയി നല്ലോണം വെട്ടിയിടാൻ എന്താ പറ്റൂലല്ലേ വെട്ടിയിടും നല്ലോണം ഇത് എവിടുന്ന ഇത് എടുത്ത അവിടുന്ന് എടുത്ത അവിടെ കൊണ്ടുപോയി വെട്ടിയിടാൻ പറ്റൂലായിരിക്കും അവിടുന്ന് എടുത്തല്ലേ മാമള കണക്കല്ല പോയെടുത്തോടെ നിന്റെ വില എന്റെ എടുത്ത ഇത് കുറെ കണ്ടതാ വേണേ പോയെടുത്തോ ആണുങ്ങൾ എടുത്താ കളിക്കണം എല്ലാ ആണുങ്ങളും ഒരുപോലെ മരുന്ന് ശരിക്കും കഴിക്കണോ വന്നായിരുന്നോടാ ആ എനിക്ക് എങ്ങനെ അറിയണേ ഞാൻ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അപ്പൊ ഞങ്ങൾ പോയ ഉടനെ നീ കിടക്കുന്ന ഉറങ്ങിയ ഉറങ്ങിയെങ്കിൽ ഞാനിവിടെ നിക്കോ അയ്യോ എനിക്ക് പറ്റൂല വേണമെങ്കിൽ എടുത്തുകൂടി അവളെ കൊണ്ടുപോയില്ലല്ലോ എന്റെ ദേഷ്യോ ആ അതെ എനിക്ക് ദേഷ്യോ ആ ദേഷ്യം കയ്യോ ചേച്ചാ മതി നിന്റെ ഇടി ഇവളെ നിന്ന് മാച്ച് കുടിക്കാന്ന് നീ വിചാരിക്കണം നീ അപ്പുറത്തെങ്ങാനും പോയി എടുത്ത് കുടിക്കും ക്ലീറ്റ് കഴിഞ്ഞിട്ടൊന്ന് വരാൻ പറ അബദ്ധം പറ്റിയ അമ്മക്ക് നമ്മളാ വളവിളിക്കണ കേശവൻ ചേട്ടന്റെ കടയില്ലേ അതിനിപ്പോ അത് അലൂട്ടിക്കണം തമാശ കളിക്കല്ലേ പോവാം ഞാൻ ചോദിച്ചോട്ടെ അമ്മായി അമ്മയും പിന്നെ മോളും കൂടെ പോയിട്ട് ഇതാണ് എടുത്തോണ്ട് വന്നേ നാപ്പത്തിരണ്ട് നിന്റെ എടി ഞാൻ 42 ഉപേക്ഷിച്ചിട്ട് കൊറേ നാളായില്ലേ 44 വേണ്ടേ എനിക്ക് ദിവസം ദിവസം വണ്ണം വെച്ചാൽ തിരിഞ്ഞ് എനിക്ക് എന്നെ ഈ കോൺക്രീറ്റ് ഇട്ട് നിർത്തിക്കും പോലെ കൈകാലം നോക്കാൻ പറ്റില്ല നീ ചിരിക്കല്ലേ തങ്ക കേട്ടാ നിന്റെ ഈ കൊല ചിരി എന്താണെന്ന് എനിക്ക് മനസ്സിലായി ഈ ഷർട്ട് എനിക്ക് പാകം അല്ലാതാകുമ്പോ നിനക്ക് ഇത് വിട്ടോണ്ട് തൊഴിലുറപ്പിന്റെ പണിക്ക് പോവല്ലോ ലാസ്റ്റ് ലീവ് വിട്ടോണ്ട് പെണ്ണുങ്ങളെ നിക്കണ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ നീ അങ്ങനെ വിചാരിക്കണ്ട ഈ ഷർട്ട് ഇല്ല മാറ്റാ ഞാൻ തീരുമാനിച്ചില്ലേ ഞാനേ വണ്ണം കുറച്ചിട്ടായാലും ഈ ഷർട്ട് അത് കൊള്ളാം അതങ്ങനെ നിന്നാ കൊള്ളാം ഇനി കാറ്റൊന്ന് വിട്ടേ ഇല്ല എനിക്ക് ഇത്ര വയറൊന്നും അങ്ങനെ അധികം ഇല്ല ഇത് ക്ലീറ്റർ ചേരില്ല നമുക്ക് കനകനും എടുക്കാവൂര് എന്തോ അങ്ങനെ ഒരുത്തിനും കൊടുക്കണ്ട ഇപ്പൊ കുഴപ്പമില്ലല്ലോ ഇല്ല നല്ലതാല്ലേ എന്നാലും പോയി മേടിച്ചോണ്ടൊന്ന് ഇരുന്നിരുന്ന് അമ്മായി അമ്മ മേടിച്ചെന്ന സാധനം എന്താ ഇത് പഴയത് എവിടുന്നതിന് മേടിച്ചു ചൊറിയണല്ലോ ഇത് പിന്നെ കുളിക്കണം കുളിച്ചാൽ കുഴപ്പമില്ല എന്നും കൃത്യമായിട്ട് കുളിക്കുന്ന ഒരാള് കളറ് കൊള്ളായിരുന്നു എതിർ പാർട്ടിയുടെ കൊടിയുടെ കളറാണല്ലോ ഈ ഷർട്ട് കണ്ടോ അതിപ്പോ മനപൂർവ നിന്റെ ആങ്ങളെ ഉണ്ടല്ലോ അപ്പൊ മനപൂർവ്വം പറഞ്ഞു വിട്ടിട്ടുണ്ടാവും ഈ കളറിനെ എടുത്തോണ്ട് വരാൻ അത് തന്നെ എന്നാ ഇതൊന്നും ഞാൻ വൈകിട്ട് കത്തിക്കും നീ കണ്ടോണം പിന്നെ നിന്റെ നാത്തൂനുണ്ടല്ലോ അവളെ ആദ്യം ഒന്ന് നിലയ്ക്ക് തരണം അവൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കും ഞാൻ അവളോട് നീ എവിടെ പോയി ചോദിച്ചപ്പോ എന്നെ കൊന്നില്ല എന്നുള്ളതേ ഉള്ളൂ എന്തൊക്കെയാ പറഞ്ഞോളൂ എനിക്കൊന്നും മനസ്സിലായില്ല ഞാനും അമ്മയും കൂടി വന്ന് സാധനങ്ങളൊക്കെ കണ്ടപ്പോഴത്തേനും ഒറ്റ പോക്ക് കെട്ടിയാലും കെട്ടിയാലും കൂടെ എന്തെങ്കിലും പറഞ്ഞ് വഴക്കിട്ടിട്ടുണ്ടാവും ആയിരിക്കും ഗ്ലീറ്റ് ഊരി കളർ ഗ്ലീറ്റ് എനിക്ക് ശ്വാസം മുട്ടുന്നുണ്ട് നല്ല കുഴപ്പമുണ്ട് ഗ്ലീറ്റ് ആകെ അതിനകത്ത് കൊള്ളാവുന്ന പോക്കറ്റ് മാത്രമേ ഉള്ളൂ ഗ്ലീറ്റ് അതിനകത്താണെങ്കിൽ ഇടാനൊന്നും ഇല്ലല്ലോ കളിക്കല്ലേ പോ കളിക്കാതെ തമാശ കളിക്കണം Versus Aliyan
അമ്മക്കും ഭയങ്കര സന്തോഷാണല്ലോ. അമ്മ ഇപ്പം ക്ലീറ്റോച്ചാരന്റെ ഷർട്ടൊക്കെ മേടിക്കാൻ പോയിട്ട് വന്നല്ലേ ഉള്ളു, അതിന്റെ സന്തോഷായിരിക്കും. ഓ അതിന്റെ സന്തോഷം. എന്തായാലും ക്ലീറ്റസിന് സന്തോഷായിക്കാണ്. അങ്ങനെ എല്ലാവരുടെയും സന്തോഷമാണെങ്കിൽ നന്നായിട്ടുണ്ട് ഷർട്ട്. ഞാൻ അവന് വാങ്ങിച്ചത് ഷർട്ട് അല്ലേ. മാർക്കറ്റിൽ പോയി വന്നപ്പോഴത്തേനും എന്റെ കളറിന്റെ അകത്തുണ്ടായിരുന്നു. നല്ല രസമുണ്ടല്ലേ. ഷർട്ട് എല്ലാം ഒരുമാതിരി വയസ്സന്മാരെ ഷർട്ട് കണക്കി അതുകൊണ്ട് മനപ്പൂർവ്വം ഞാൻ വാങ്ങിച്ചത് ഒരു ചെറിയ ഷർട്ട്. 10 വയസ്സ് കുറഞ്ഞവരുണ്ടല്ലേ. അവന്റെ ഷർട്ട് തന്റെ കനകന്റെ. എനിക്ക് അങ്ങനെ ഒറ്റയ്ക്ക് വാങ്ങിക്കാൻ പറ്റും. എനിക്ക് രണ്ടാ മക്കളല്ലേ. ഏട്ടൻ ഇപ്പൊ ആകെ വേർത്തിരിക്കല്ലേ, നമുക്ക് കുളിച്ചിട്ട് ഇട്ട് നോക്കാം. ഞാൻ അമ്മയുടെ രണ്ട് മക്കളെ പുതിയ ഷർട്ടൊക്കെ ഇട്ട് നിക്കണ അമ്മ ഒന്ന് കാണട്ടെ. ആയി അടിപൊളി അടിയാ സൂപ്പർ സൂപ്പർ. ഞങ്ങളൊരു ഫോട്ടോ എടുക്കട്ടെ. അടിപൊളി മോനെ ഞങ്ങളൊരു സെൽഫി എടുക്കാം. എങ്ങനെയുണ്ട് അമ്മയുടെ രണ്ട് മക്കളും പുതിയ ഉടുപ്പിട്ട് ഉഴുവങ്ങാണ്ടോ നോക്കിയാണ് അതിനകത്ത്. എന്താണ് അമ്മ ക്ലീറ്റ ചേട്ടന് മാത്രമേ ഷർട്ട് മേടിച്ചുള്ളൂ. ഈ ഷർട്ട് ക്ലീറ്റോ ചേട്ടന് കൊടുക്കാൻ വേണ്ടി വെച്ചതാണെന്ന് വിചാരിച്ച് ഞാൻ ും ചോദിച്ചത് കറിക്ക് അരിയാന്ന് ഒരു രോഗിയും ചോദിച്ചത്. അല്ല എന്തോ കാലത്തെ പരിപാടി അമ്മ ക്ലീറ്റോ ചേട്ടനെ മേടിച്ചു വെച്ച ഷർട്ടാ ക്ലീറ്റോ ചേട്ടനെ. പക്ഷെ എനിക്കും ബ്ലാക്ക് നന്നായിട്ട് ചേരായി. നല്ല സൂപ്പർ ഷർട്ട് കനകം പറഞ്ഞായിരിക്കും ഈ കളർ എടുത്തു തരാം. ഞാൻ അങ്ങനെ ചെയ്യില്ലല്ലോ. ജമന്തിയുടെ കാര്യം പറഞ്ഞാൽ നമുക്ക് സീനിന്റെ ലാസ്റ്റിലേക്ക് പോകുമായിരുന്നു.
25000 രൂപ അഡ്വാൻസ് കൊടുത്തിട്ടാണ് ഈ വണ്ടി അവിടെ കൊണ്ടിട്ടിരിക്കുന്നത്. പൈസ കൊടുക്കാതെ ആരെങ്കിലും വണ്ടി തരും. Aliyan versus Aliyan.